हेलो फ्रेंड्स वेलकम बैक टू माय चैनल ब्लॉगिंग कपल इन रेसिपी वीडियो आर वेज एग हाका नूडल्स एग प्रिपेयर नोक या एग हाका नूडल्स पैकेट इतर इंस्टेंट पैक अभी वे इंग्रीडियंस वरिदर नूडल्स मात्रु इन 85 रुपीस 500 ग्रामि रेट 250 250 ब्लॉक्स नमुक और साधारण फैमिली आने अल्ले मे धारा पाकटे प्रावश्य यूस अब या वे तेजी वच्च चूडकटी पात्र नॉन स्टिक वे निर्बंध कुछ वलिए पात्र आवेदा അപ്പം കുറച്ച് നന്നായിട്ട് തന്നെ വെള്ളം വെച്ച് അത് നന്നായിട്ട് തിളപ്പിക്കുക അതിൽ ഉപ്പ് ഇടണം അതേപോലെ തന്നെ ഓയിലും ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നന്നായിട്ട് തിളച്ചതിനു ശേഷം നമുക്ക് അതിലേക്ക് ഈ ഒരു നൂഡിൽസ് ഇട്ട് കൊടുക്കാം ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ഇട്ടാ മതിയാവും ഇനി അത് ഇപ്പോ നന്നായിട്ട് ഒരു 5 മിനിറ്റോളം തിളപ്പിക്കേണ്ടി വരും അധികം വെന്തു പോവരുത് അധികം വെന്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്താ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് കുഴഞ്ഞു പോകും അത് നമ്മൾ വിചാരിച്ചതുപോലെ റെഡി ആയിട്ട് വരില്ല നമുക്ക് ഇടയ്ക്ക് ഒന്ന് എടുത്തു നോക്കാം ഇപ്പോ ഇത് വെന്ത് കഴിഞ്ഞു നമുക്ക് ഇത് വേറൊരു സ്ട്രെയിനറിലേക്ക് വെച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കാം ഇതിലത്തെ വെള്ളം മുഴുവനും കളയണം ചിലർ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കാറുണ്ട് പക്ഷേ ഈ ഒരു ഹക്ക നൂഡിൽസ് കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് തന്നെ അധികം അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം അപ്പോൾ നന്നായിട്ട് ഉടയുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് വെന്തു എന്നാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം വേവിച്ച് വെച്ച നൂഡിൽസ് വേണം അതുപോലെ ബീൻസ് കാപ്സിക്കം കാബേജ് കാരറ്റ് ഒരു ചെറിയൊരു കഷ്ണം ചെറുനാരങ്ങ അതുപോലെ തന്നെ സവോള ഇത് സ്പ്രിംഗ് ഓണിയൻ ആണ് അതേപോലെ ഒന്നോ രണ്ടോ പച്ചമുളക് ഗ്രീൻ പീസ് അതേപോലെ തന്നെ ഒരു രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടോ മൂന്നോ നമ്മുടെ ഇഷ്ടം പോലെ മൂന്ന് നാലെണ്ണം ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു ഒന്നൊന്നര സ്പൂണ് സോയാ സോസ് വേണം ടൊമാറ്റോ കെച്ചപ്പ് ഒരു രണ്ട് സ്പൂൺ വേണം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഇതിന് പുറമേ ആയിട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഉപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കുരുമുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് നന്നായിട്ട് ഓയിൽ തിളപ്പിച്ച ശേഷം നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം സവോളയും അതുപോലെ വേവ് അധികമുള്ള സാധനങ്ങൾ കാരറ്റ് സവോള ബീൻസ് ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം ചെറുതായിട്ട് നേർമയായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത് കാരറ്റൊക്കെ അരിയുന്ന സമയത്ത് ഫസ്റ്റ് റൗണ്ടിൽ കട്ടി കുറച്ച് റൗണ്ടിൽ അരിയുക പിന്നെ അത് ഒന്നുകൂടെ ക്രോസ് ആയിട്ട് അരിഞ്ഞെടുക്കുക അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങൾ കിട്ടും ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതുപോലെ തന്നെ വേവ് കുറവുള്ള സാധനങ്ങൾ പിന്നെ ഇട്ടാൽ മതിയാവും അതായത് കാബേജിനൊക്കെ നമുക്ക് കുറച്ച് വേവ് കുറവാണ് ഇപ്പൊ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഗ്രീൻ പീസ് നമ്മുടെ പച്ചയായിട്ട് കിട്ടുന്ന ഗ്രീൻ പീസ് തന്നെയാണ് പക്ഷെ ഞാൻ അതൊന്ന് വേവിച്ചിട്ടുണ്ട് കാരണം ഇതിന്റെ അതേ വേവ് ആയിരിക്കില്ല കുറച്ചും കൂടി ഒരു വേവ് അധികം ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് വേവിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല പച്ചയാവുമ്പോൾ ഇനി നമുക്ക് കാപ്സിക്കവും കാബേജും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിന്റെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിലേക്ക് സോസ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഉപ്പ് ഉണ്ടായിരിക്കും ഇനി മുട്ട ഇതിലേക്ക് നമുക്ക് ഒരു സൈഡിലേക്ക് ഏറ്റ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ രണ്ട് മുട്ടയും പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഉടച്ചെടുക്കുക അതിനുശേഷം നമുക്കൊരു ഒന്നര സ്പൂണ് സോയാ സോസ് കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂണ് മുളക് പൊടി അതായത് നമുക്ക് കുരുമുളക് പൊടിയാണ് ഇടുന്നത് വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇടാം ഇനി ചെറുനാരങ്ങ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം
നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഒരു നുള്ള് പഞ്ചസാര കൂടെ ചേർക്കാം. കാരണം ചൈനീസ് ഡിഷസിലെല്ലാം നമ്മൾ പഞ്ചസാര ചേർക്കാറുണ്ട്. പക്ഷെ എനിക്ക് അത് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് നൂഡിൽസിലേക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി സ്പ്രിംഗ് ഓണിയൻ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ നന്നായിട്ട് തന്നെ, അതിന് പ്രത്യേകമായിട്ട് ഒരു അളവൊന്നുമില്ല, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നന്നായിട്ട് തന്നെ ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ ഇതിന് മുകളിലായിട്ട് നന്നായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ലെണ്ണ ചേർക്കുമ്പം ശരിക്ക് എല്ലാം നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ തന്നെ ചേർക്കാം. ഇപ്പൊ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത്. അതേപോലെ തന്നെ സിമ്പിളും ആണ്, ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. നൂഡിൽസ് വാങ്ങിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. പലരും മാഗിയുടെ ഇൻസ്റ്റന്റ് പാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, മാഗി അതുപോലെയുള്ള കമ്പനികളുടെയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഇടാനായിട്ടുള്ള കാരണം. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞു വെച്ചാൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.